നമസ്കാരം. ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് അനുശ്രീ. നിരവധി ചിത്രങ്ങളുടെ ശാലീന സുന്ദരിയായി മലയാളി മനസ്സുകളിൽ ഇടം പിടിക്കാൻ താരത്തിനായി. സോഷ്യൽ മീഡിയകളിലും ഏറെ സജീവമാണ് നടി. പുതിയ വിശേഷങ്ങളും പങ്കുവച്ച് നടി രംഗത്തെത്താറുണ്ട്. അടുത്തിടെ താരം പങ്കുവച്ച മോഡേൺ ഡ്രസ്സിലുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് ഏറെ വിമർശനവും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ആരാധകൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നൽകിയ മറുപടി ശ്രദ്ധേയമാവുകയാണ്. അഭിനേത്രി ആയില്ലായിരുന്നെങ്കിൽ എന്ത് ജോലി തിരഞ്ഞെടുക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേൾ ആയിരുന്നു എന്ന രസകരമായ ഉത്തരമാണ് താരം നൽകിയിരിക്കുന്നത്. അനുശ്രീ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ നേരത്തെ ആരാധകരിൽ സോഷ്യൽ മീഡിയകളിലും വലിയ ചർച്ചയായിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് മെഡോണ സെബാസ്റ്റ്യൻ. പ്രേമം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ നടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. തമിഴിലും തെലുങ്കിലും അവസരങ്ങൾ മെഡോണയെ തേടിയെത്തി. ഇപ്പോൾ വിവാഹത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നടി. വീട്ടുകാർ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയെന്നും എന്നാൽ അതിനു മുൻപ് തനിക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ ഒരുപാടുണ്ടെന്നും ഇനിയിപ്പോൾ നാളെ കല്യാണം വേണമെന്ന് തോന്നിയാൽ തീരുമാനം മാറ്റുമെന്നും മെഡോണ പറയുന്നു. കാശുണ്ടാക്കിയ ശേഷം 4 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് തൻ്റെ തീരുമാനമെന്ന് മെഡോണ ഒരു മാഗസിൻ അനുവദിച്ച അഭിമുഖത്തിൽ പറയുന്നു. അവിടെ മരങ്ങളും ചെടികളുമൊക്കെ നടണം, ശുദ്ധമായി ശുചിച്ച് പ്രകൃതിയിലേക്ക് ഇറങ്ങണം. നേരത്തെ സിനിമയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാത്തതിനെക്കുറിച്ചും തുറന്നു പറഞ്ഞ് മെഡോണ രംഗത്തെത്തിയിരുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നസ്രിയ നാസിൻ. ബാലതാരമായി എത്തിയ താരം പിന്നീട് നായികാ നടിയായി മാറുകയായിരുന്നു. അവതാരകയായി തിളങ്ങി നിൽക്കവെയാണ് നസ്രിയ സിനിമയിൽ എത്തുന്നത്. പളുങ്ക് എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചു. സിനിമയിലേക്കുള്ള വരവിനെക്കുറിച്ച് നസ്രിയ തുറന്നു പറയുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയകളിൽ വൈറലാവുകയാണ്. തന്മാത്രയുടെ ഓഡീഷനായി ദുബായിൽ എത്തിയ ബ്ലസ്സി നസ്രിയെ തിരഞ്ഞെടുത്തിരുന്നു. എന്നാൽ അന്ന് ആ അവസരം സ്വീകരിക്കാൻ സാധിച്ചില്ലെന്ന് നസ്രിയ പറയുന്നു. അടുത്ത ചിത്രത്തിലേക്ക് എന്തായാലും വിളിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കുഞ്ഞായതിനാൽ സങ്കടപ്പെടേണ്ടതില്ല എന്നും കരുതിയായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്നായിരുന്നു കരുതിയത്. കൃത്യം 1 വർഷം കഴിഞ്ഞതിനിടയിലായിരുന്നു അദ്ദേഹത്തിന്റെ കോൾ വന്നത്. അത് പളുങ്കിലേക്കുള്ള വരവായിരുന്നു. ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമാണ് ഈ കുട്ടി. കുറച്ച് കറുക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. നാട്ടിൽ വന്ന് കറുക്കാൻ ശ്രമിച്ചിരുന്നു. ആ സിനിമയ്ക്കായി ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ബ്ലസ്സിയെ പോലൊരു സംവിധായകനൊപ്പം അരങ്ങേറാൻ കഴിഞ്ഞതിനാൽ സന്തോഷം തോന്നിയിരുന്നു. അതുപോലെ തന്നെ മമ്മൂക്കയും ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ. അദ്ദേഹത്തിന്റെ മകളായാണ് അഭിനയിച്ചത്. ഒരുപാട് പേടിയോടെയാണ് ലൊക്കേഷനിലേക്ക് പോയത്. എന്നാൽ അടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇത്രയും നല്ലൊരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ച് അത്ഭുതപ്പെടുന്നതും നസ്രിയ പറയുന്നു. സിനിമാ കായിക ലോകത്തെ പുത്തൻ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി ജനയുഗം ഓൺലൈൻ എന്റർടൈൻമെന്റ് ആൻഡ് സ്പോർട്സ് ന്യൂസിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.